What's up, Malayalis? ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യക്തിയല്ല, ഒരു വസ്തുവിനല്ല, പകരം പൊളിച്ചെടുത്തേ ആ സെഡ് മ്യൂസിക് എന്നിട്ട് സൈബർ ബുള്ളിങ്ങിനെ പറ്റിയാണ് ഗൈസ്. സോഷ്യൽ മീഡിയ ബുള്ളിങ്, സൈബർ ബുള്ളിങ്ങിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ, കാര്യം ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക് അതുമായി റിലേറ്റഡ് ആണ്. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് തുറന്നാലും വാട്സപ്പ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ടിക്ടോക്ക് തുറന്നാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതും യൂട്യൂബ് ഉൾപ്പെടെ എവിടെ തുറന്നാലും ഇത് തന്നെയാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ് ഈ വീഡിയോ ശരിക്കും പറഞ്ഞത്. പക്ഷേ കാശ് അതിനു മുമ്പ് തൊപ്പിയാണ് വേണ്ടത്. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. മലയാളികൾക്ക് ഒട്ടും അപരിചിതമായിട്ടുള്ള ടോപ്പിക് അല്ല സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം എടുത്തു പോയി കഴിഞ്ഞാലും സൈബർ ബുള്ളിങ് നിലവിൽ വരുന്നത് ഒരുപാട് തരത്തിലുണ്ട്. അത് ഒറ്റൊരു വ്യക്തിയെ മാത്രം ചൂണ്ടിക്കാണിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം വന്നു വരുന്ന ഓരോരോ ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയുള്ള രീതിയിലും എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ഇതുപോലെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ് ഗൈസ്, മലയാളികളുടെ സ്വന്തം പൊങ്കാല, സോഷ്യൽ മീഡിയ പൊങ്കാല എന്ന് പറയുന്നത് ഗൈസ് ഒരു തരത്തിൽ പറഞ്ഞ സൈബർ ബുള്ളിങ് തന്നെയാണ്. കാര്യം അതിൽ 80% കമൻസും അല്ലെങ്കിൽ റെസ്പോൺസും കൊടുക്കുന്നത് തെറിവിളി അല്ലെങ്കിൽ മാനഹാനി, പേഴ്സണൽ ഡീഫെയിമിങ് തന്നെയാണ് അതിനകത്ത് നടക്കുന്നത് ഗൈസ്. 80% ആൾക്കാരും വളരെ വിഷമത്തോടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഈ പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് സച്ചിനെ ഒരാൾ അറിയില്ല എന്ന് പറഞ്ഞത്, ഒരു ടെന്നീസ് പ്ലെയർ അറിയില്ല എന്ന് പറഞ്ഞപ്പോഴും, അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടനെ KRK എന്ന് പറയുന്നൊരു നടൻ ഡിഫെയിം ചെയ്തപ്പോഴും. പക്ഷെ ഞാൻ ഒരിക്കലും തെറി ടൈപ്പ് ഓഫ് കമൻ്റ് ഒന്നും കൂടി ഇട്ടിട്ടില്ല. അത്യാവശ്യം കുറച്ച് ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആരാന്നുള്ള രീതിയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൈസ് മലയാളികൾക്ക് എപ്പോഴും ഇൻവോൾവ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ അവർ ഉൾപ്പെടെ അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി നാടുകളിൽ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മലയാളികൾ ഇന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ 2020 ആയില്ലേ, നമുക്ക് ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം ഗൈസ്. ഞാൻ ഇത്രയും ഇൻട്രോ തന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ഈയിടെയായിട്ട് നടന്ന ഒരു റോസ്റ്റിൻ്റെ പേരിലാണ് ഞാൻ ഈ സംസാരിക്കണം എന്നുള്ളത്. പക്ഷേ ഗൈസ് അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. റോസ്റ്റിംഗ് ഒക്കെ നല്ലത് തന്നെയാണ്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഈ പറയുന്ന വ്യക്തിയെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ വീഡിയോ അല്ല, കുറച്ച് വീഡിയോയ്ക്ക് മുമ്പ് തൊട്ടേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിതിനോട് വലിയ താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ ചില ഡീഫെയിമിങ് ഒക്കെ വളരെ പ്രശ്നമാണ്. അതായത് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഇടുക, അതിനെ തുടർന്ന് ബാക്കിയുള്ളവർ, എനിക്ക് പുള്ളിക്കാരനോടല്ല പറയാനുള്ളത്, പുള്ളിക്കാരനോട് പറയാനുള്ള 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കട്ട് ചെയ്ത് സ്റ്റാറ്റസ് ആക്കി പല ട്രോളുകളോട്ട് മാറ്റി കേരളം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഗൈസ് ട്രോളുകൾ കൊണ്ട് ഏറ്റവും ലോകത്തിൽ ലൈക്ക് നേടിയ ഒരു പോലീസിൻ്റെ പേജുള്ള നാടാണ് നമ്മുടേത്. അവിടുത്തെ മലയാളികളായ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തണം കുറച്ച് കാര്യങ്ങളിലേക്ക്. കാര്യം ഒരുപാട് പേരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, മാനസികമായിട്ട് ഹേർട്ട് ചെയ്ത് അവരെ ഡീഫെയിം ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാറ്റസുകളും പോസ്റ്റുകളും ടിക്ടോക്കിലും യൂട്യൂബിലുമായിട്ട് പല ഇടങ്ങളായിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചൊരു ടോപ്പിക്കിനകത്ത് ജെയിംസ് ക്യാമറോനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് സ്ത്രീവിരുദ്ധത ഉണ്ടോ എന്നുള്ളത് വീണ്ടും മറിച്ചും തിരിച്ചും നോക്കിയിട്ട് മാത്രമേ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സംഭാഷണം പുറത്തേക്ക് വിടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു നടനെ കൊണ്ട് അഭിനയിപ്പിച്ച് നോക്കത്തുള്ളൂ. കാര്യം അങ്ങനെ ഒരു ടോപ്പിക്ക് പുള്ളിക്കാരൻ്റെ സിനിമയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരൻ്റെ മാത്രം സൃഷ്ടിയാണെന്നും പുള്ളി മാത്രം റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് ടിക്ടോക്കിനകത്ത് നിങ്ങൾ നടനാണ് അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇടുമ്പോഴത്തേക്കുമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിടുന്നൊരു ടോപ്പിക്കാണ്. അപ്പം നിങ്ങളാണ് അതിൻ്റെ സ്ത്രീവിരുദ്ധത പറയുന്നതും അത് എഴുതുന്നതും ആ കാര്യം അഭിനയിക്കുന്നതും. അല്ലാതെ ബാക്കിയുള്ള നടന്മാരെ പോലെ, നമ്മുടെ മമ്മൂട്ടിയോ മോഹൻലാലോ പോലെ, അവരെ പോലെ കണ്ട കഥ അല്ലെങ്കിൽ എഴുതി തന്ന കഥ അഭിനയിക്കുകയല്ല, പകരം നിങ്ങൾ സ്വയം ചേരുന്ന ഒരു കഥാപാത്രമാണ് ഈ ടിക്ടോക്കിൽ കാണുന്ന ഈ സ്ത്രീവിരുദ്ധത പരത്തുന്ന ഓരോരോ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗൈസ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ റോസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിച്ചേ പറ്റും. പക്ഷേ മറ്റൊരു തരത്തിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നാളെ നിങ്ങൾ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ ഇടാണ്. ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട ആ ഒരു നിമിഷം നിങ്ങളുടെ ഫ്രണ്ട്സ് വന്ന് കമൻറ്റ് ചെയ്യാണ്, എന്ത് തടിയാടാ ലോക്ക്ഡൌണിൽ നിനക്ക് വയറ് നല്ലോണം വച്ചല്ലോ എന്നൊക്കെ. ഗൈസ് നിങ്ങൾക്കത് കുഴപ്പമില്ല, കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സാണ് അത് കമൻറ്റ് ചെയ്തത്. പക്ഷേ ചിലപ്പോൾ ഹേർട്ട് ആയിരിക്കും, പക്ഷേ എന്നാലും കടിച്ചമർത്തി നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ തമാശ വരെ അങ്ങനെയൊക്കെ പോകും. പക്ഷേ അതേ പോസ്റ്റിൽ അറിഞ്ഞൂടാത്ത എന്നെ പോലെ ഒരാൾ അല്ലെങ്കിൽ പുറത്തുനിന്നൊരു അപരിചിത മന്ദിരം നിങ്ങളുടെ പോസ്റ്റിനകത്ത് ഇതേമാതിരി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഇതാണ് ഗൈസ് സൈബർ ബുള്ളിങ്ങിൻ്റെ പ്രശ്നം. കാര്യം അറിഞ്ഞൂടാത്ത ഒരാൾ ഒരു പുള്ളിയെ കളിയാക്കി വേസ്റ്റ് ചെയ്ത് അങ്ങനെ റോസ്റ്റ് ചെയ്ത് ഒരു രീതിയിൽ നിർത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്തുമാത്രം ഹേർട്ട് ചെയ്ത് നോക്കണം. പുള്ളി പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ എപ്പോഴും റോസ്റ്റ് ചെയ്യാം. പക്ഷേ ഗൈസ് ഒരാളുടെ മുടി കണ്ടിട്ട്, അയാളുടെ അപ്പിയറൻസ് കണ്ടിട്ട്, അയാൾ സംസാരിക്കുന്ന രീതി കണ്ടിട്ട്, കരഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ മുടി ഇതേ ഇങ്ങനെ ബാത്റൂമിൽ ബ്രഷ് പോലെയാണ് ഇരിക്കണമെന്നൊക്കെ പറയുന്നത്, ചൂല് കണക്കിരിക്കുകയാണെന്ന് പറയുന്നത്, അതും അവരുടെ ഫോട്ടോ സൈഡിൽ കാണിച്ചുകൊണ്ട്. ആലോചിച്ച് നോക്കുക, അവരുടെ ഫോട്ടോ സൈഡിൽ കാണിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് ദേ ഇവനെ കാണാൻ ബാത്റൂമിൽ ബ്രഷ് കണക്കാണ് ഇരിക്കണമെന്ന്. അയാൾക്ക് എന്തുമാത്രം അത് ഹേർട്ടാവും എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനെ റോസ്റ്റിംഗ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അത് റോസ്റ്റ് അല്ല, വ്ളോഗല്ല, That's why I'm saying that support, like, reach, popularity. That's why I'm saying that colony, polar words, okay, Valer Idila, are Idilake, Tarathalake, or roasting or okay, probably conducted. I'm going to walk a use here in the Korchana Mumbai Facebook group in Adanato Kana. And the 8 over the fake accounts on guys. Number chain of Tetalan ended on fake accounts. Adana 8 to Adatari. Sherpa Vita, Arna Pedic, Malanga Vita, Arna Prashno, Nata, Arna Prashno, Kuptoni, fake account to wake an archive, reward away Kanapashe. Fake account using the Tetta guys. Marvel in the one did the ball motion carrying like I don't know you personal with you. But this is the response to the around 5 lakh supporters. I can see part of the status post Facebook. You can't get a part. You can't support it. You can't get a part. 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 No, and very left, fascism and the Nana Parano. Say the Parano Ningle Parana, say another Kalayakan than Dinana, another personal life on Barcola Carioca Okan. Roast, roasting Okan. Pasha, defaming, other Kurchana Jambaran. Ninga Kadanum, E video contact in the Korchaway and Gilly, defaming, alleging negative comments, alleging haters, or about a very lover and on Ningle, would kill him either bullying or either negative comments of Padar, the Karim. You can't do this. You can't Chatakana the Walla, Minda the Ega. Alan look at Antamato respondia, Oda, Linga Marathana Mandekaranola. Marathana Mandekara, Oda on the Varnaria, Alinga Chatu were a Katakan on the Varnana, Jandagar in the Leper Malka, number Porket and a Kanapa Chatakana Mindy and the world comments of Mindy and the Landangle, Serpum numbered another topic which he haters and then a positive comment Akamatam, but Orapitus Adik in the Gariana. Other than a Vodikund in the guys, Ningle Vodikund than Nidicam Batatola. But then I am Ninga interest and Ningle K the type of response on a vendor. Either Naga Minda the Rikam Alingi, Nala strong at response. But now, if you have a bully, you can't get qualification. Internet guys. Internet is a cyber bully. Internet is a laptop, a phone, or a phone. If you have a comment, you can't get a comment. Either gender or a pen or comments at TikTok and other young content guys. Either cyber bullying than you were Kendin Davishon. You were Katana again, Alcara swipe the tap or a block either pore. You look at TikTok ever upon the Nangle, Ningle and then TikTok account, TikTok on the app installed in Dinana. Adanaki Joyana, TikTok on the app installed in Dinana. Mother TikTok users are learning Facebook and other UCR learning at a profile hidden on the Ningada Pere, Verde on Google search. Google other search and breathing Kana better details. Profile hidden on details, phone number, Google search, details every day can learn private settings search the hide the Rambetum. On fire and guys, carry me the Paran Dantum and the Sandler episode series continue the Pocontri and the topic any platform at least at the followers side social media cyber positive at positive at another. International Darthanoka quadrant bales in the Barana number Kanda reward of our career. E. Kochuguti, Ombo the Vaisola Kochuguti, bullies is the real life. That's tackle and Namapur social media Alcarana. Ang Australia Katakana, E. Kutik went in Namulang and Kerala through Alcar by every part share you. Kutik another one of the number share is understood. End to Madangata social media and end to Madangata cyber bullying and rugby game where E. Kutia represented end it to Alcar Paranant another Kutik Padanet to Visa Garano Yabinaki another. Alichuka. നല്ലത് വരുന്നത് പിടിക്കാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് പൊതുവേ ഉള്ള ഒരു ടോപ്പിക്ക് പറയാനാണ് ആരെയും പോയിന്റ് ഔട്ട് ചെയ്തല്ല കാരണം ഞാൻ പറഞ്ഞ വിഷയം പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഇന്നലെ നടന്ന വിഷയം വരെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗയ്സ് ഞാൻ ഇപ്പോ പറഞ്ഞ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക അതിന്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഈ കാര്യങ്ങൾ അവരിലേക്ക് കൂടി എത്തിക്കുക നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൊച്ചി കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഒരിക്കലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ബുള്ളിയിങ് കാരണം ഒരു കുട്ടിക്കും ഒരു ആപത്തും വരാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് സൈബർ ബുള്ളിയിങ്ങിനെതിരെ പോസിറ്റീവ് ആയിട്ട് ഒരു അപ്രോച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഗയ്സ് അടുത്ത വീഡിയോ കാണുന്നത് വരെക്കും ഗയ്സ്